എല്ലാവർക്കും ദീപ്സ് കിച്ചനിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ദീപ്സ് കിച്ചണില് ക്യാരറ്റും ബീട്രൂട്ടും ഉപയോഗിച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാനിത് ചെയ്തിട്ടുള്ളത് പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹണി ഉപയോഗിക്കാം, അത് മാത്രമല്ല പഞ്ചസാര ഹണി ഇതൊന്നും വേണ്ടാത്തവർക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടും ഈ ജ്യൂസ് തയ്യാറാക്കാം. അപ്പൊ ചില ആൾക്കാർക്ക് ഈ ബീട്രൂട്ടിന്റെ ഒരു പച്ച ചൊവയൊന്നും പിടിക്കില്ല. അപ്പൊ അതിനായിട്ട് ഞാനിതിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചേർത്തിട്ടുണ്ടേ. എന്റെ ഏറ്റവും ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ജ്യൂസ് ഇഷ്ടാവും, അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ്, ഉറപ്പാണ്. നിങ്ങൾ മക്കൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുത്തോളൂ. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുകയോ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അത്രയും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആണ് ക്യാരറ്റും ബീട്രൂട്ടും ചേർത്തിട്ടുള്ളത്. ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, നോക്കിയിട്ട് അഭിപ്രായം തരിക. അപ്പൊ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ രണ്ട് ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ എന്താ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ഞാൻ ആ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ചക്കറികൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ പഞ്ചസാര. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഷുഗർ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്തോളൂ. അപ്പം ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഒരുപാട് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാര തീരെ തൈ ചേർക്കാൻ ഇഷ്ടമില്ല, ഹണി ചേർക്കണമെങ്കിൽ ഹണി ചേർത്തും ഇത് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഇത് ചേർക്കുന്നുണ്ട്, പച്ചവെള്ളം. നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഈ വെള്ളത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ചേർത്തിട്ട് നല്ല തണുത്ത് അടിച്ചെടുക്കാനായിട്ട് പറ്റും. നല്ല തണുപ്പോട് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് അടിക്കാം. അതല്ല തണുപ്പൊന്നും വേണ്ട എങ്കിൽ സാധാരണ വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പൊ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ജ്യൂസ് ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി ഞാൻ എന്താ ഉള്ള ഒരു അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് 1 ടേബിൾ സ്പൂണാണ് ചെറുനാരങ്ങ നീര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഈ ഇഞ്ചിയും ചെറുനാരങ്ങയും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ജ്യൂസിന് കിട്ടണം. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഈ 2 ചേരുവകൾ, അതായത് ഇഞ്ചിയും ചെറുനാരങ്ങ നീരും ചേർത്ത് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. നമുക്ക് ചെറുനാരങ്ങ നീര് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഓക്കെ. അപ്പൊ നല്ല അടിപൊളി ഹെൽത്തി ക്യാരറ്റ് ബീട്രൂട്ട് ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. നല്ല കളറായിട്ടല്ലേ. ഓക്കെ, അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തി ജ്യൂസ് ആണ്. എന്നിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ. താങ്ക് യു.